നമസ്കാരം. ശബരിമലയിൽ വീണ്ടും രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി നോക്കുകയാണ് പിണറായി സർക്കാർ. ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഈ വിലകുറഞ്ഞ തന്ത്രങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും മേൽ പിണറായി വിജയൻ സർക്കാർ പയറ്റാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എന്തുവന്നാലും അരിവാൾ ചുറ്റികയ്ക്കോ അല്ലെങ്കിൽ അവർ പറയുന്ന ആളുകൾക്കോ വോട്ട് കുത്തിയിട്ട് മിണ്ടാതിരിക്കും എന്ന ധാരണയാണ് പൊതുവെ ഇടതുപക്ഷത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധത്തിലായിട്ടും അവർ പല തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ശബരിമലയെ, അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പിയും ഇടത് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ആ അത്തരത്തിലുള്ള പ്രചരണ രീതികളെ തടയിടാനായി പല തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റി നോക്കിയിട്ടും അത് പരാജയപ്പെട്ടിട്ടും ഒന്നും മനസ്സിലാകാതെ ഒന്നും ചിന്തിക്കാതെ വീണ്ടും ശബരിമലയെ തന്നെ കയറി പിടിച്ചിരിക്കുകയാണ്, മുറുക്ക പിടിച്ചിരിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഓരോ വിശ്വാസിയും ഓരോ ഭക്തനും ചിന്തിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. ഇത് നമ്മൾ പലകുറി ഇതിന്റെ വിശദാംശങ്ങളും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു എങ്കിലും അതൊന്നുകൂടി എല്ലാം കൂടി ചേർത്ത് ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് സുപ്രീംകോടതി വിധിയുടെ പേരിൽ യുവതികളെ ബലം പ്രയോഗിച്ച് സന്നിധാനത്ത് കൊണ്ടുവന്ന് ശബരിമലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഇടതുമുന്നണി സർക്കാർ കോവിഡ് മഹാമാരി കാലത്തും ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് ഭക്തരിൽ കടുത്ത ആശങ്കയും കടുത്ത അമർഷവും ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ഒരു പൊതുവികാരം നമുക്ക് മനസ്സിലാകുന്നത്. ഈ തീർത്ഥാടന കാലത്ത് ഭക്തരെത്തുന്നത് പരമാവധി കുറച്ചുകൊണ്ട്, അതായത് ഭക്തരുടെ എണ്ണം കുറച്ചുകൊണ്ട്, കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട്, കൃത്യമായി തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതിന് പകരം അവിടെയും ഈ ആചാരാനുഷ്ഠാനങ്ങളെ തെറ്റിക്കാനും ലംഘിക്കാനും ഉള്ള മനഃപൂർവ്വമുള്ള ശ്രമമല്ലേ ഇടതുമുന്നണി സർക്കാരും ദേവസ്വം ബോർഡും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യത്തിലേക്ക്, എന്ന ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലം ഒരു സംശയം മാത്രമല്ല, അത് ഏതാണ്ട് കൃത്യമായി ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേർക്കും സാധാരണ ദിവസങ്ങളിൽ 1000 പേർക്കും ദർശനം അനുവദിക്കാം എന്ന നിബന്ധനകൾ കാറ്റിൽ പറത്തി എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ആ നീക്കം ആപത്ത് ക്ഷണിച്ചു വരുത്തും. ശബരിമലയിൽ എത്തിയ പല ഭക്തർക്കും കോവിഡ് ബാധിച്ചു. ഏതാണ്ട് 40 ജീവനക്കാർ ഇപ്പോഴും കോവിഡ് ബാധിച്ച ചികിത്സയിലാണ്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകാം. അതുപോലെ തന്നെ കോവിഡ് രോഗത്തെ രാഷ്ട്രീയ പ്രതിരോധത്തിന് ഉപയോഗിക്കുക എന്ന വില കുറഞ്ഞ തരംതാണ തന്ത്രമാണ് സർക്കാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. കോവിഡിന്റെ പേര് പറഞ്ഞാണ് അടിമതിക്കെതിരെ സമരം പാടില്ല എന്ന് മുഖ്യമന്ത്രിയും CPM പലകുറി പറഞ്ഞത് നിരോധനാജ്ഞയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ശബരിമലയിൽ വളരെ വികൃതമായ സർക്കാരിന്റെ മറ്റൊരു മുഖമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അവിടെ കോവിഡ് ജാഗ്രത വേണ്ടെന്നാണ് സർക്കാർ കരുതുന്നത്. വെറുതെ പ്രൈവറ്റ് ആശുപത്രിക്കാരെ കൊണ്ടുവന്ന് കോവിഡ് ടെസ്റ്റും നടത്തി, അതും നടത്തി, ഇതും നടത്തി, നിരീക്ഷണവും നടത്തി, അല്ലെങ്കിൽ ആ രീതിയിൽ കൂടി പണമുണ്ടാക്കാനുള്ള ഒരു കൂട്ടശ്രമമാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി കോവിഡ് രോഗത്തെ ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ കോവിഡ് ബാധിച്ചാലും ശരി എണ്ണം കൂട്ടി ഞങ്ങൾക്ക് കാണിക്കവഞ്ചിയിൽ പണം നിറയ്ക്കണം, ഞങ്ങൾക്ക് വഴിപാട് നടത്തി അല്ലെങ്കിൽ വഴിപാടിന്റെ റെസിപ്റ്റ് കൊടുത്ത് പണം വാങ്ങണം എന്ന ഒരു സിദ്ധാന്തമാണ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണി സർക്കാർ എന്ന് മനസ്സിലാകുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെ ഇക്കുറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതിൽ ഒരു കാവ്യനീതിയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. യുവതീ പ്രവേശനത്തിന്റെ പേരിൽ അയ്യപ്പ സന്നിധാനത്തിന്റെ പവിത്രത നശിപ്പിക്കാനും കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ വിശ്വാസത്തെ ചവിട്ടിമെതിക്കാനുമാണല്ലോ പിണറായി സർക്കാർ ശ്രമിച്ചത്. നമുക്കറിയാം അലയടിച്ചു വന്ന പ്രതിഷേധത്തെ തുടർന്ന് നിരീശ്വരവാദികൾ നയിക്കുന്ന ഭരണകൂടത്തിന് പിന്മാറേണ്ടി വന്നെങ്കിലും ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾ ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ സൂക്ഷിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെയാണ് CPMനെയും പോലീസിനെയും CPMന്റെ ഗുണ്ടകളും പോലീസും ചേർന്ന് തല്ലിച്ചതച്ചത് നമ്മൾ കണ്ടതാണ്. നാളികേരമെടുത്ത് ഭക്തരുടെ നെറുകയിലേക്ക് എറിയുന്ന CPM പ്രവർത്തകനെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തൊക്കെയായാലും പിണറായിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയിട്ടേ മല ചവിട്ടു എന്ന് പ്രതിജ്ഞയെടുത്ത ഭക്തർ പോലും ഉണ്ട്. അത് ഏറ്റവും നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഈ ആചാര സംരക്ഷണങ്ങളെ, ആചാര വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയ, പുല്ലുവില കൽപ്പിച്ച, അവയൊക്കെ തന്നെ യാതൊരു വിലയും കൊടുക്കാതെ അവഹേളിച്ച ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയിട്ടേ ഇനി മല ചവിട്ടു എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു നിൽക്കുന്ന ഭക്തരാണ് ഇന്ന് കൂടുതലും കേരളത്തിലുള്ളത് എന്നത് ഏറ്റവും പ്രധാനമായ കാര്യം, നമുക്ക് ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഈ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ഉറപ്പാണ്. തങ്ങളുടെ ഓരോ വോട്ടും ഒരു അർച്ചന എന്ന പോലെ, ഒരു പുഷ്പാഞ്ജലി എന്ന പോലെ ധർമ്മ സംരക്ഷണത്തിന്, ആ വിശ്വാസ സംരക്ഷണത്തിന്, ആചാര സംരക്ഷണത്തിനായി നൽകും എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഭക്തർ.
ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ആ ഒരു ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ ഭക്തനും ഇന്ന് ചിന്തിക്കുന്നത്, നാമം ജപിക്കുന്നത്. അത് തീർച്ചയായും പിണറായി സർക്കാരിന്റെ ആ ഒരു ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ലോകത്തിലെ തന്നെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന നിലയിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. കാരണം അവന്റെ ധർമ്മത്തെ, അവന്റെ ഭക്തിയെ, അവന്റെ മനസ്സിനെ, അവന്റെ ഈശ്വര സങ്കല്പത്തെ ഇത്രയും വികൃതമാക്കിയ, ചവിട്ടിയരച്ച ഈ ഭരണകൂടം ഒരിക്കലും ഇവിടെ നിലനിൽക്കാനുള്ള അർഹത ഈ ഭരണകൂടത്തിന് ഇല്ല എന്നുള്ള കാര്യം ഇവിടുത്തെ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.